നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപർണ ബാലമുരളിയെ തേടി അഭിനന്ദന പ്രവാഹം. പുരസ്കാരത്തിന്റെ ഞെട്ടൽ മാറിയിട്ടില്ലെന്ന് അപർണ. ഒരു ദിവസം കൊണ്ട് ജീവിതം മാറ്റിമറിച്ചു. ഫോൺ കോൾ ഹിസ്റ്ററി തന്നെ മാറി. രണ്ട് ഓഡിഷൻ കഴിഞ്ഞാണ് ചിത്രത്തിലേക്ക് തെരഞ്ഞെടുത്തത്. ദേശീയ പുരസ്കാരത്തിന്റെ നിറവിലാണ് അപർണ ബാലമുരളി. ചെറുപ്രായത്തിൽ തേടിയെത്തിയ ദേശീയ പുരസ്കാരം അപർണയുടെ ജീവിതം മാറ്റിമറിച്ചിരിക്കുകയാണ്. ദേശീയ പുരസ്കാരത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് അപർണ ബാലമുരളി പറഞ്ഞു. ഫോർട്ട് കൊച്ചിയിൽ ഇനി ഉത്തരം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അപർണ. പ്രേക്ഷകരോടും ചിത്രം വിശ്വസിച്ചേൽപ്പിച്ച സുധാ കെ പ്രസാദിനോടുമാണ് നന്ദി പറയാനുള്ളത്. ഒരു ദിവസം കൊണ്ട് ജീവിതം മാറ്റിമറിച്ചു. ഫോൺ കോൾ ഹിസ്റ്ററി തന്നെ മാറി. പല സൂപ്പർ താരങ്ങളും വിളിച്ചും മെസ്സേജ് അയച്ചും അഭിനന്ദിച്ചു. രണ്ട് ഓഡിഷൻ കഴിഞ്ഞാണ് ചിത്രത്തിലേക്ക് തെരഞ്ഞെടുത്തത്. ഒരു വർഷം ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞായിരുന്നു ഷൂട്ടിംഗ് എന്നും അപർണ പറഞ്ഞു. ചിത്രം തിയേറ്ററിൽ ഇറങ്ങാത്തതിൽ വിഷമം തോന്നിയിരുന്നു. സൂര്യയെപ്പോലെ ഒരു വലിയ നടനൊപ്പം അഭിനയിച്ച ചിത്രം സൂര്യ ഫാൻസിനൊപ്പം കാണാൻ സാധിച്ചില്ലല്ലോ എന്നതായിരുന്നു കാരണം. ജനങ്ങളെ സ്വാധീനിക്കുന്ന ചിത്രങ്ങൾ ഇനിയും ചെയ്യണമെന്നാണ് ആഗ്രഹം. മലയാളത്തിൽ നിന്ന് അത്തരത്തിലുള്ള ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. സുരരെപ്പോട്ടിനായി ഒരു വർഷം ഇടവേള എടുത്തിരുന്നു. ചിത്രം റിലീസായ രാത്രി ആദ്യം വിളിച്ചത് ജയറാമേട്ടനും കാളിദാസനുമാണ്. ദേശീയ അവാർഡ് ലഭിച്ചതുകൊണ്ട് ഇനി ചിത്രങ്ങൾ ലഭിക്കാതെ പോകുമോ എന്ന ഭയം ചെറുതായിട്ടുണ്ട്. മലയാളത്തിൽ സ്ത്രീപക്ഷ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. മലയാള ചിത്രത്തിൽ പ്രതിഫലത്തിന്റെ പേരിൽ സ്ത്രീകളോട് വിവേചനമുണ്ടെന്നാണ് അറിയുന്നത്. എന്നാൽ ലഭിക്കുന്ന ശമ്പളം തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്നാണ് താൻ നോക്കുന്നതെന്നും അപർണ പറഞ്ഞു. അതേസമയം പൃഥ്വിരാജ്, ആസിഫ് അലി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന കാപ്പ എന്ന ചിത്രത്തിൽ നിന്ന് മഞ്ജു വാര്യർ പിന്മാറി. പകരം അപർണ ബാലമുരളി നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കും. അജിത്തിന്റെ നായികയായി അഭിനയിക്കുന്ന തമിഴ് ചിത്രത്തിന്റെ ഡേറ്റ് ക്ലാഷ് കാരണമാണ് മഞ്ജു വാര്യർ പിന്മാറിയത്. രണ്ടു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന അജിത് സിനിമ. മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ജേതാവായ അപർണ ബാലമുരളി ഇതാദ്യമായാണ് ഷാജി കൈലാസിന്റെയും പൃഥ്വിരാജിന്റെയും ചിത്രത്തിലെ ഭാഗമാവുന്നത് എന്ന പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരത്ത് ചിത്രീകരണം പുരോഗമിക്കുന്ന ചിത്രത്തിൽ അടുത്ത ദിവസം അപർണ ജോയിൻ ചെയ്യും. ഇനി ഉത്തരം എന്ന ചിത്രത്തിലാണ് അപർണ ഇപ്പോൾ അഭിനയിക്കുന്നത്. സുന്ദരി ഗാർഡൻസ് എന്ന ചിത്രം ഒ ടി ടി റിലീസിന് ഒരുങ്ങുന്നുണ്ട്. അതേസമയം അന്നാബെന്നാണ് കാപ്പയിൽ മറ്റൊരു സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് ജോമോൻ ടി ജോൺ ഛായാഗ്രഹണം നിർവഹിക്കുന്നു. ദേശീയ പുരസ്കാരം നേടിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അപർണ പറഞ്ഞു. സത്യത്തിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ ആദ്യമായിട്ടാണ്. പതിവില്ലാതെ വീട്ടിൽ നിന്നും വിട്ടിട്ട് ഉത്തരം സിനിമയുടെ ലൊക്കേഷനിലാണ്. ലോക്ക്ഡൗൺ സമയത്താണ് സിനിമ ഇറങ്ങിയത്. അന്ന് രാത്രി തന്നെ ഒരുപാട് പേർ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. രാവിലെ മുതൽ എനിക്ക് ടെൻഷനായിരുന്നു, എല്ലാവരും വന്നിട്ട് അവസാനം അവാർഡ് കിട്ടാതെ പോകോ എന്ന്. സുധാ മാമിന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അവാർഡ് കിട്ടണമെന്ന്. സുധാ മാം എന്നിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു നടി എന്ന നിലയിൽ വർക്ക് ചെയ്യാനുള്ള സമയം അവർ തന്നു. അതിലെനിക്ക് പറ്റുന്ന അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് വർക്ക് ചെയ്യണമെന്നുണ്ട് എന്നും അപർണ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.